എൻ്റെ പേര് ആര്യ, സ്ഥലം മാമോട്. എനിക്ക് രണ്ടാഴ്ചയായിട്ട് ഭയങ്കര മൂക്കടപ്പായിരുന്നു. രാത്രി ഉറങ്ങാൻ പറ്റില്ല, മൂക്കടഞ്ഞിട്ട് നടക്കാനും വരാതെ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങളുടെ അച്ഛനോട് ഒന്ന് പറഞ്ഞു, എനിക്ക് ഭയങ്കര മൂക്കടപ്പാച്ചൊന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ്റെ മൂക്ക് നന്നായിട്ട് തിരുമി തിരുമി പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ രണ്ടു പ്രാവശ്യം ഇങ്ങനെ തുമ്മി കഴിഞ്ഞപ്പോൾ എന്നെ തെറിച്ചു പോകുന്ന പോലെ കുറേ കഫം അങ്ങോട്ട് തെറിച്ചു അങ്ങോട്ട് പോയി. അത് രാത്രി ഞാൻ ശാന്തമായിട്ട് തന്നെ അന്ന് കിടന്നുറങ്ങി. പിന്നെ എൻ്റെ മോള് 10-ാം ക്ലാസ്സിൽ നന്നായിട്ട് മാർക്കോടുകൂടി പാസ്സായി. പക്ഷെ +1 അവൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് മാനേജ്മെൻറ്റ് കോട്ടയിലും അവൾക്ക് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പാണ് കിട്ടിയത്. അവൾക്ക് സയൻസ് ആയിരുന്നു ഇഷ്ടം, പലവട്ടത്തിലാണെങ്കിൽ അഡ്മിഷൻ കിട്ടിയില്ല. ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു നന്നായിട്ട്. ഇവിടെ നിന്ന് അച്ഛനോടും പറഞ്ഞു, അച്ഛൻ പറഞ്ഞു മോളെ നിനക്ക് കിട്ടും, നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു വിട്ടു. ലീലയോടും പറഞ്ഞു, ലീല പറഞ്ഞു ബുധനാഴ്ചയ്ക്ക് മുമ്പ് എന്തായാലും കിട്ടിയിരിക്കും, അമ്മ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കണം പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അവൾക്ക് അലോട്ട്മെന്റ് അഡ്മിഷൻ അതിൽ സയൻസ് ഗ്രൂപ്പ് തന്നെ കിട്ടി. ഞങ്ങൾ പ്രിൻസിപ്പാളിനോട് ചെന്ന് സംസാരിക്കാനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ 3 കോളേജിൽ നിന്ന് ഒരുപോലെ വിളിച്ചു, മോളെ ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ചേർന്നല്ലേ എന്ന് പറഞ്ഞ് പിന്നെ അവിടെ തന്നെ ചേർത്ത് ഈ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചും ലീനായ്ക്കും ഇല്ലാത്ത നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കും വിശ്വസിക്കുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മൂക്കടഞ്ഞു പോയത് ദൈവമേ പ്രാർത്ഥനയാല് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പോയപ്പോൾ അങ്ങനെയുള്ളത് ആ ശ്വാസ തടസ്സം കഫക്കെട്ടിലൂടെ കിടന്നു വന്നത് അത് മാറി. ഒപ്പം മകൾക്ക് ഒരു അഡ്മിഷൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് വാക്ക് കൊടുത്തപ്പോൾ അത് സാധിച്ചു കിട്ടിയ നല്ല രീതിയിലുള്ളത് അഡ്മിഷൻ. നമുക്ക് ദൈവത്തിൽ നന്ദി പറയാം. അല്ലെ രൂപ അല്ലെ.